പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച മാതൃദിനമായിരുന്നു. എല്ലാ മെയ് മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആചരിക്കുന്ന, മദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാതൃദിനം ഉമ്മമാരെ, അമ്മമാരെ ആദരിക്കാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനൊക്കെ ഒരു പ്രത്യേകമായ ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം അവരെ പോയി കാണുകയും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് ഒതുക്കുന്ന അങ്ങേയറ്റം സങ്കടകരമായ ഒരു ദിനാചരണമാണ് മാതൃദിനാചരണം. മാതാവിൻ്റെത് മാത്രമല്ല, ഇനി പിതൃദിനം വരാൻ പോകുന്നുണ്ട്, ഫാദേഴ്സ് ഡേ. എല്ലാ ജൂൺ മാസത്തിലെയും മൂന്നാമത്തെ ഞായറാഴ്ചയാണ് പിതൃദിനം കൊണ്ടാടുന്നത്. ഉമ്മമാർക്ക് മാത്രമേ പരിഗണന കിട്ടിയിട്ടുള്ളൂ എന്ന് സങ്കടം ഉപ്പമാർക്ക് വേണ്ട. ഉപ്പമാർക്കും പ്രത്യേകമായ ഒരു ദിനം കണക്കാക്കി ആ ദിവസം ഉപ്പമാരെ പോയി കാണുക, അവർക്ക് സമ്മാനം കൊടുക്കുക, അന്നത്തെ ദിവസം അവരോടൊപ്പം ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, ഈ വിധത്തിലൊക്കെ മാതാപിതാക്കളോടുള്ള സ്നേഹം അങ്ങേയറ്റം ചുരുങ്ങിപ്പോയ ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉമ്മമാരോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അവരോടുള്ള സ്നേഹപ്രകടനം നടത്തുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ കൊല്ലത്തിൽ ഒരു ദിവസം മാതാവിനും ഒരു ദിവസം പിതാവിനും വേണ്ടി മാറ്റിവെക്കുന്നതൊഴിച്ചാൽ പ്രായമായ ആളുകളോട് സ്നേഹം പങ്കിടുന്ന കാര്യത്തിൽ, അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ 745 വൃദ്ധസദനങ്ങളുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റാണ്, ഒരു പടവലങ്ങയുടെ രൂപത്തിലുള്ള ചെറിയൊരു സ്റ്റേറ്റാണ് കേരളം. ആ ചെറിയ ഒരു സംസ്ഥാനത്ത് 745 വൃദ്ധസദനങ്ങളുണ്ട്. 16 വൃദ്ധസദനങ്ങൾ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതാണ്, ബാക്കിയുള്ളത് മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേനകളൊക്കെ നടത്തുന്നതാണ്. അതിൽ പണം കൊടുത്തുകൊണ്ട് മാതാപിതാക്കളെ അഡ്മിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വൃദ്ധസദനങ്ങളുണ്ട്, ഡേ കെയറുകളുണ്ട്. ഈ 745 വൃദ്ധസദനങ്ങളിൽ 2017 20,000 അന്തേവാസികളാണ് ഉണ്ടായിരുന്നത്. 2024 നമ്മളുള്ളത്. 2023 കണക്കില് 30,000 പ്രായമായ ഉപ്പമാരും ഉമ്മമാരുമാണ് ഈ 745 വൃദ്ധസദനങ്ങളിലുള്ളത്. ഈ ആളുകളൊക്കെയും മക്കളില്ലാത്തവരോ സമ്പത്തില്ലാത്തവരോ ഒന്നുമല്ല, സമൂഹത്തിൽ വളരെ അന്തസ്സായി ജീവിച്ച് ആ ജീവിതകാലത്ത് ഏറ്റവും നന്നായി മക്കളെ പഠിപ്പിച്ച് മക്കൾക്ക് വലിയ വിദ്യാഭ്യാസമൊക്കെ നൽകി അവസാനം മക്കൾ പഠിച്ച് വലുതായി അവർ വിദേശത്തേക്ക് പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളാണ്. ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെ എല്ലാ മക്കൾക്ക് വേണ്ടി ത്യജിച്ച് നല്ലോണം ഒന്ന് കിടന്നുറങ്ങാൻ പോലും പരിശ്രമിക്കാതെ മക്കൾ എന്നൊരൊറ്റ ചിന്തയിൽ അവരെ പഠിപ്പിക്കുക, അവരെ വളർത്തുക, അവർക്ക് നല്ല കരിയർ ഉണ്ടാക്കി കൊടുക്കുക എന്ന് കരുതി അധ്വാനിച്ച ആ മാതാപിതാക്കളെയാണ് പള്ളിയുടെ മുറ്റത്തോ ക്ഷേത്രത്തിന്റെ നടയിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിട്ട് ആ മക്കൾ കടന്നു കളഞ്ഞിട്ടുള്ളത്. കേരളത്തിലുള്ള 745 വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് ഈ ജില്ല എറണാകുളം ജില്ലയിലാണ്.
745 വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനമുള്ളത്, ഓൾഡ് ഏജ് ഹോമുകളിലുള്ളത് നമ്മളുടെ എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതിന്റെ കാര്യം കണക്കിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു വൃദ്ധസദനം പോലും ഇല്ലാതിരുന്ന നാട്ടിൽ നിന്ന് നമ്മളുടെ നാടുകളിൽ ഓരോ ദിവസവും വൃദ്ധസദനങ്ങൾ കൂടി വരുന്നു. അതിലെ അന്തേവാസികൾ വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ അർത്ഥം പ്രായമായ മാതാപിതാക്കളെ വേണ്ടാത്ത മക്കൾ വളർന്നു വരുന്നു എന്നാണ് അതിന്റെ സത്യം. ഇത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ മാസത്തിൽ, ഈ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെയും വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചുവോ? മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്നാണ് മല്ലപ്പള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ മല്ലപ്പള്ളിയിലെ രണ്ട് വൃദ്ധ ദമ്പതികൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് മരണപ്പെട്ട ഒരു വാർത്ത. ഭർത്താവ് ഹൈദ്രോസ് മുസ്ലിയാർ 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യ കുൽസു ബീവി 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യക്ക് കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭർത്താവായ ഹൈദ്രോസ് മുസ്ലിയാരാണ്. അദ്ദേഹം അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു, വെച്ച് വിളമ്പുന്നു, ഭാര്യക്ക് അത് തീറ്റിക്കുന്നു. വല്ലപ്പോഴുമൊക്കെയാണ് ആ മനുഷ്യൻ എന്ന് പുറത്തിറങ്ങുന്നതും കൂട്ടുകാരൊക്കെ കാണുന്നതും. കുറെ ദിവസം ഹൈദ്രോസ് മുസ്ലിയാരെ കാണാതെ ആയപ്പോ കൂട്ടുകാരൻ അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോ വീട്ടിലെ വാതിലൊക്കെയും പൂട്ടിയിട്ടുണ്ട്. ആള് ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് ഉള്ളിൽ എവിടെയോ ഉണ്ട് എന്നാണ് കരുതിയത്. അവസാനം നാട്ടുകാർ വന്നു, അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോ കസേരയിൽ കിടന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ കസേരയിൽ ഇരുന്നു കൊണ്ടായിരുന്ന ഇരിപ്പിൽ മരിച്ചുപോയിട്ടുണ്ട്. ഹൈദ്രോസ് മുസ്ലിയാരാണ് ആദ്യം മരിച്ചത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഹൈദ്രോസ് മുസ്ലിയാർ മരണപ്പെട്ടതോടെ പിന്നീട് കണ്ണിന് കാഴ്ചയില്ലാത്ത കുൽസു ബീവിക്ക് ഭക്ഷണം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ ആരുമില്ലാതെ, ഭർത്താവിന്റെ മരണം പോലും മനസ്സിലാക്കാൻ പറ്റാതെ, പട്ടിണി കിടന്ന് കുടിവെള്ളം കിട്ടാതെയാണ് കുൽസു ബീവി മരിച്ചത് എന്നാണ് റിപ്പോർട്ട് നമ്മളോട് പറയുന്നത്. നമ്മളുടെ കേരളത്തിലാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്, എത്രമാത്രം മഹല്ല് കമ്മിറ്റികളുണ്ട്, എന്തുമാത്രം വലിയ സംഘടനകളുണ്ട്, എത്ര ചാരിറ്റി നേതൃത്വം നമ്മൾക്കുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മളുടെ സമുദായത്തിൽപ്പെട്ട രണ്ടാളുകൾ, അവർ മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യന്മാരറിഞ്ഞില്ല. ആ ആളുകൾ കടുത്ത ചൂടത്ത് ഇരുന്ന കസേരയിൽ കിടന്ന് മരിച്ച് വെന്ത് ഉണങ്ങിപ്പോയി എന്ന റിപ്പോർട്ടിൽ വായിക്കുമ്പോ അതിന്റെ കൂടെ ഉണങ്ങുന്നത് നമ്മുടെ ഹൃദയം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതീവ ഗുരുതരമായ അവസ്ഥയിൽ വൃദ്ധന്മാരോട്, പരിഗണന അർഹിക്കുന്ന സമൂഹത്തിലെ പ്രായമുള്ളവരോട് അവഗണന കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു വഹസന അമലു, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ മൻ ത്വാല ഉംറുഹു, ദീർഘകാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്, ദീർഘായുസ് ലഭിച്ചു. വഹസന അമലുഹു, ആ ദീർഘായുസ് മുഴുവനും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. ഉള്ള ആയുസ് പുണ്യപ്രവൃത്തികൾക്ക് ഉപയോഗിക്കുകയും ചെയ്ത ആള് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനെ പറ്റി പറയാണ്, ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ വൃദ്ധന്മാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ. ആ ഏറ്റവും നല്ല മനുഷ്യരെയാണ് ഒരു വിലയുമില്ലാതെ നമ്മൾ സമൂഹത്തിന്റെ മൂലയിലേക്ക് പിടിച്ച് മാറ്റിവെക്കുന്നത്. ഏറ്റവും മൂല്യമുള്ളത്, ഏറ്റവും ദീർഘകാലം ജീവിക്കാനും ആ കാലം അത്രയും പുണ്യപ്രവൃത്തികൾ ചെയ്യാനും പറ്റിയയാളാണ്. എന്നാൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ് എന്നും ആ സഹാബി പിന്നെ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വശർറുന്നാസി, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ, മൻ ത്വാല ഉംറുഹു, ദീർഘകാലം ജീവിച്ച മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ആ കാലം അത്രയും മോശപ്പെട്ട പ്രവൃത്തികളുമായിട്ടാണ് ആള് കഴിഞ്ഞുകൂടിയത്. അപ്പൊ ദീർഘായുസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം നല്ലതിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്
ഏറ്റവും നല്ല കാര്യം, ബഹുമാനപ്പെട്ട സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവ് ഒരിക്കൽ പള്ളിയിലേക്ക് ചെന്നപ്പോ അവിടെയുണ്ട് വൃദ്ധനായ ഒരു മനുഷ്യൻ, വലിയ പ്രായമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ചോദിച്ചു, തുഹിബ്ബു അൻ തമൂത്ത്, നിങ്ങൾക്ക് മരിക്കാൻ കൊതിയാവുന്നുണ്ടോ? പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോ വെറുതെ തമാശക്കൊരു ചോദ്യം ചോദിക്കാണ്, നിങ്ങൾക്ക് മരിക്കാൻ പൂതിയുണ്ടോ? അപ്പൊ ആ വൃദ്ധം പറഞ്ഞില്ല, എനിക്ക് മരിക്കാൻ ഒരു കൊതിയുമില്ല. അതെന്തേ? അപ്പൊ പറയാണ്, എന്റെ യുവത്വ കാലം ഞാൻ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങ് കഴിഞ്ഞുപോയി. ഇപ്പോൾ എനിക്ക് വയസ്സായി, വയസ്സായപ്പോഴാണ് എനിക്കൊന്ന് നന്നാവണമെന്ന് തോന്നിയത്. ഈ വൃദ്ധനായി ഈ കാലത്ത് ഞാൻ എവിടെങ്കിലും ഇരുന്നിട്ടൊന്ന് എണീറ്റാൽ ഉടനെ ബിസ്മില്ലാന്ന് ചൊല്ലും, എവിടെങ്കിലും ഞാനൊന്ന് ഇരുന്നാലോ ഉടനെ ഞാൻ അൽഹംദുലില്ലാ ചൊല്ലും, എന്റെ അനക്കങ്ങളിലും അടക്കങ്ങളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ദിക്ർ ചൊല്ലുന്ന ഒരു പ്രായമാണ് എന്റെ ഈ വാർദ്ധക്യകാലം. എന്റെ യുവത്വകാലം നല്ലതൊന്നും ചെയ്യാതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തേ നിനക്ക് മരിക്കാൻ കൊതിയില്ലാത്തത്, നിങ്ങൾ ചോദിച്ചില്ലേ? എനിക്കുള്ള താല്പര്യം ഇതാണ്, ദീർഘകാലം ജീവിക്കാൻ കിട്ടിയ ഈ ഭാഗ്യമുണ്ടല്ലോ, നല്ലതിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് ഇനിയും കൊതിക്കാനുള്ള ജീവിതം കൊതിക്കാനുള്ള കാര്യമെന്ന് ആ മനുഷ്യൻ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കി അവരെ പരിഗണിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്കൊരിക്കലും ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഇവർക്കെല്ലാവർക്കും ഒരു ഭാരമായി പോയി എന്ന് അവർക്ക് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മൂല്യം നമുക്ക് മനസ്സിലാവുക അവർ നഷ്ടപ്പെടുന്ന നേരത്താണ്. നമ്മളുടെ മാതാപിതാക്കളുടെ മൂല്യം നമ്മൾക്ക് മനസ്സിലാകുന്നത് അവർ മരിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ പിന്നീട് നമ്മൾക്ക് ബോധ്യം വന്നിട്ട് എന്ത് കാര്യമാ? അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ, ഏകനായ പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം. അത് പറഞ്ഞിട്ട് അതിന്റെ പിറകെ ചേർത്ത് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകെ ഓർമ്മപ്പെടുത്തുക, മാതാപിതാക്കളോട് കരുണ കാണിക്കണേ, അവരോട് സ്നേഹം പ്രകടിപ്പിക്കണേ എന്ന്. എങ്ങനെയാ മാതാപിതാക്കൾക്ക് ദ്വാരിക്കേണ്ടത്? അതൊരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലോ, ഇനി അറിയാതെ ഒരാളും വേണ്ട, ഖുർആൻ നേരിട്ട് പഠിപ്പിക്കുകയാണ്. ഉമ്മക്കും ബാപ്പക്കും വേണ്ടി എങ്ങനെയാണ് ദ്വാരിക്കേണ്ടതെന്ന് അറിയാത്ത ഒരു കുട്ടി ഉണ്ടാവരുത്. ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി ദ്വാരിക്കേണ്ടത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പർസോനെ, ഞാനിപ്പോ ഒരാൾക്ക് മാത്രം ആയിട്ടുണ്ട്, അടിമിടുക്കുണ്ട്, ഇതൊന്നുമല്ലാത്ത ഒരു കാലവും എന്റെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എത്ര ചെറുതായിരുന്ന വേളയിൽ എന്റെ ഉമ്മയായിരുന്നു എന്റെ സഞ്ചാരത്തിനുള്ള വാഹനം. എങ്ങോട്ട് പോകുന്നതും ഉമ്മയുടെ ശരീരത്തിൽ കടന്നുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും വിസർജിക്കുന്നത്, മലം പുറത്തേക്ക് വരുന്നത് ആ ഉമ്മയുടെ ശരീരത്തിലൂടെയാണ്, ആ ഉപ്പയുടെ ശരീരത്തിലൂടെയാണ്. പക്ഷേ നമ്മൾ അവരെ എത്ര എടങ്ങേറാക്കിയിട്ടും ആ ഉമ്മക്കും ബാപ്പക്കും നമ്മളോടൊരു വെറുപ്പും തോന്നിയിട്ടില്ലല്ലോ. അപ്പയും ഉമ്മയും സുഖമായിട്ട് ഉറങ്ങാൻ ആ ഉറങ്ങുന്ന നേരത്താണ് നമ്മൾ കിടന്ന് കരയുന്നത്. പിന്നെ അന്നത്തെ ദിവസം നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും ഉറങ്ങാൻ പറ്റണില്ല. നമ്മൾ ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഉറക്കം കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തണലും അവർ നട്ട മരങ്ങളാണ്. ആ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കണമെന്ന് പറയേണ്ടതുണ്ടോ? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പർസോനെ, ചെറുപ്പത്തിൽ അവർ എന്നോട് കാണിച്ച കാരുണ്യത്തിന് അതിരില്ല, അതേപോലെ അതിന്റെ അപ്പുറം നീ അവർക്ക് കാരുണ്യം ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വാർദ്ധക്യം വലിയൊരു ഗുണമാണ്, വലിയ ഹൈറാണ്. അതുകൊണ്ട് തന്നെ വയസ്സ് ദീർഘമായിരിക്കുന്ന വേളയിൽ മനുഷ്യന്മാർക്ക് ബോധമുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ യതമന്ന അഹദുക്കും അൽ മൗത്ത്, ഒരാളും എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടാകുമ്പോഴേക്ക് മരിച്ചാ മതിയായിരുന്നു എന്ന് കൊതിക്കാൻ പാടില്ല. മരണത്തിന് നിങ്ങൾ പൂതി വെക്കരുത്, മരിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാവരുത്. ചില ആൾക്കാരൊക്കെ ഉണ്ട് സംസാരിക്കുമ്പോ, ഉസ്താദ് മടുത്ത്, ജീവിതം മടുത്തു,
മരിച്ചാൽ മതിയായിരുന്നു എന്ന് നേർക്കുനേരം വന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ലാ യതമന്ന അഹദുക്കും അൽ മൗത്ത്, ഒരാളും മരണത്തിനെ കൊതിക്കരുത്. മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ മരിക്കാൻ വേണ്ടിയിട്ട് ദ്വാരക്കാനും പാടില്ല. മരണത്തെ നിങ്ങൾ വിളിച്ചു വരുത്തുന്നു വേണ്ട, അതൊക്കെ സമയമാകുമ്പോ വന്നോളും. അല്ലാതെ നിങ്ങൾ മരിക്കാൻ വേണ്ടി കൊതിക്കുകയോ മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഇന്നഹു ഇദാ മാ തഅഹദുക്കും ഇൻ ഖത അമലു, മരിച്ചാ പിന്നെ നിസ്കരിക്കാൻ പറ്റുമോ? നമ്മൾ മരിച്ചുപോയി പിന്നെ നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മറ്റുള്ളവർ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും, പക്ഷേ കബറിൽ കിടക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് നോമ്പെടുക്കാനോ സദഖ ചെയ്യാനോ ദിക്റും സലാത്തും ചൊല്ലാനൊന്നും പറ്റുന്നില്ല. മറ്റുള്ളവർ അവർക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ ഈ മരിച്ച ആൾക്ക് പിന്നെ ഒരു പുണ്യവും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു ഒരു ദിവസമെങ്കിലും ആയുസ് കൂടുതൽ തരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആയുസ് എനിക്ക് ഹൈറാണ്, ആ ആയുസ് എനിക്ക് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ മനുഷ്യന് ദീർഘായുസ് ലഭിക്കുന്നത് അവന് നല്ലതിനാണ്. ആ നല്ലതായ ആയുസ് മരണത്തോടെ തീർന്നു പോകാൻ വേണ്ടി നിങ്ങൾ കൊതിക്കരുത്. അപ്പൊ ഒരു ദിവസം അള്ളാഹു നിങ്ങൾക്ക് ആയുസ് ഏറെ തന്നിട്ടുണ്ടെങ്കിൽ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്ത നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അങ്ങനത്തെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകാനും പാടില്ല എന്ന് ഷഫിഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് വൃദ്ധന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു തന്ന ആയുസ് നിങ്ങൾക്ക് ഗുണത്തിനാണ്. ആ വൃദ്ധന്മാരായ ആളുകൾക്ക് കിട്ടിയ ആയുസ് അവർ നല്ലതിന് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം സമൂഹത്തിലുള്ള വൃദ്ധന്മാരെ ബഹുമാനിക്കാൻ മറ്റുള്ള ആളുകൾ എല്ലാവരും ചിന്തിക്കുകയും വേണം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. ഹംബലി മദ്ഹബിന്റെ ഇമാമാൻ, ലോകത്തെ വലിയ നാല് പണ്ഡിതന്മാരിൽ ഏറ്റവും നേതൃസ്ഥാനത്തുള്ള വലിയൊരു പണ്ഡിതനാണ് ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അന്തസ്സോടെ ജീവിച്ച വ്യക്തിത്വമാണ്, ഒരു മനുഷ്യന്റെ മുമ്പിലും തലകുനിക്കാത്ത നേതാവാണ് അഹ്മദ് ബിൻ ഹംബൽ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് മസ്അലകൾ പഠിക്കാൻ വേണ്ടി ചിലപ്പോ രാജാവ് വരും. അഹമ്മദ് ബിൻ ഹംബൽ ആ രാജാവിനൊരു രാജാവിന്റെ ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കൂല. മന്ത്രിമാര് വരും, പല അധികാരികളും വരും, ആര് വന്നാലും അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന പണ്ഡിതൻ ഇരിക്കുന്നിടത്തിരിക്കും. ആ സമ്പന്നന്റെ മുമ്പിൽ, അധികാരിയുടെ മുമ്പിൽ തലകുനിക്കുന്ന ഏർപ്പാട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഇല്ല. അതേസമയത്ത് ആ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സരസിലേക്കെങ്ങാനും ഒരു വയസ്സായ മനുഷ്യൻ വന്നാലോ, ഈ രാജാവിന് വേണ്ടി പോലും എണീക്കാത്ത അഹമ്മദ് ബിൻ ഹംബൽ, വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നാൽ, തലയും താടിയൊക്കെ നിറച്ചൊരു മനുഷ്യൻ വന്നാൽ ഉടനെ ഇരുന്ന എടുത്ത് എണീക്കും, നേരെ ആ വൃദ്ധന്റെ അരികിൽ ചെല്ലും, അദ്ദേഹത്തിനോട് സലാം പറയും, അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കും, അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കും, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം സീറ്റിന്റെ തൊട്ടടുത്തിരുത്തും. അഹമ്മദ് ബിൻ ഹംബൽ മഹാപണ്ഡിതൻ. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഇന്ന മിൻ ഇജ്ലാലില്ലാ, നിങ്ങൾക്ക് പടച്ചോനെ ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ അതിനുള്ള മാർഗം ഇക്രാമുദ് ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ നരബാധിച്ച മനുഷ്യനെ റെസ്പെക്ട് ചെയ്യലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, അള്ളാഹുവിനെ ആദരിക്കുന്നത് പോലെയാണ് വൃദ്ധനായ ഒരു മനുഷ്യനെ കണ്ടാൽ എണീറ്റു നിൽക്കുന്നത് എന്ന്. അതിലപ്പുറം വൃദ്ധന്മാർക്ക് എന്ത് മഹത്താ വേണ്ടത്? അതുകൊണ്ട് നമ്മുടെ പ്രായമായ ആളുകളെ പ്രത്യേകം പരിഗണിക്കുന്ന ശീലം നമ്മൾക്കുണ്ടാവണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, 745 വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ട്. ഇനി ആ വൃദ്ധസദനങ്ങൾ വർദ്ധിക്കും. ആരോഗ്യ രംഗത്ത് നമ്മൾക്കുണ്ടായ വലിയ മികവ് കൊണ്ട് വൃദ്ധന്മാർ നമ്മുടെ നാടുകളിൽ ധാരാളമുണ്ട്. പക്ഷേ ആ വൃദ്ധന്മാരെ നോക്കാനുള്ള മക്കളോ, അവർ യൂറോപ്പിലാണ്. പണ്ട് കാലത്തൊക്കെയും ആളുകൾ ഗൾഫിലേക്ക് പോയിരുന്നു. ആ പോകുന്ന സമയത്ത് അവർ ഒറ്റക്കാ പോകുന്നത്. മാസം മാസം അവർ നാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള പൈസ അയക്കും. പക്ഷെ ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്ന ആളുകൾ, അവർ ഒറ്റക്കല്ല പോകുന്നത്. പോകുമ്പോ അവരുടെ ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ടാ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രായമായ വാപ്പയെയും ഉമ്മയെയും നോക്കാൻ ഇവിടെ ആളില്ലാത്ത സാഹചര്യമുണ്ട്. ഇനി നിങ്ങൾ എഴുതി വെച്ചോളൂ, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വൃദ്ധസദനങ്ങൾ വരും. ഈ പ്രായമുള്ളവരെ നോക്കാനും അവരെ ഒന്ന് പരിഗണിക്കാനും ഒരു മനുഷ്യരും ഉണ്ടാവുകയില്ല. അല്ല എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു
മല്ലപ്പള്ളിയിലെ ഹൈദ്രോ സുസിയാരുടെയും കുൽസു ബീവിയെ പോലെയുള്ള ധാരാളം ആളുകൾ സ്വന്തം വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഒറ്റക്ക് കിടന്ന് പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യവും നമ്മുടെ മുമ്പിൽ തന്നെ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്താ പരിഹാരം? മാതാപിതാക്കളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക, ഉമ്മയുടെയും ഉപ്പയുടെയും വില നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പരിപാടികളുണ്ടെങ്കിലും പ്രായമായ വാപ്പനോടും ഉമ്മാനോടും ഒരു അഭിപ്രായം ചോദിക്കൂല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനാണ്. നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുകയാണ്, ആ പരിപാടിയുടെ മുഴുവൻ കാര്യങ്ങളും നമ്മളങ്ങ് തീരുമാനിക്കും. ഈ വാപ്പയോടൊരു അഭിപ്രായം ചോദിക്കോ? ഏ, അവരൊക്കെ ഇപ്പൊ വേറെ ലോകത്താണ്, അവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് യാതൊരു പരിഗണനയും അവർക്ക് കൊടുക്കൂല. വീട്ടിലൊരു കല്യാണം വരട്ടെ, മറ്റുള്ള പ്രോഗ്രാമുകൾ വരട്ടെ, ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടത് വീട്ടിലെ വാപ്പക്കാണ് ഉമ്മക്കാണ്. അവരോട് നിങ്ങൾ സംസാരിക്ക്, നിങ്ങൾ കണ്ടതിന്റെയും അപ്പുറമുള്ള ലോകം കണ്ടവരാണ് ഈ പ്രായമുള്ള മനുഷ്യന്മാർ. നിങ്ങളെക്കാണ് വലിയ അനുഭവത്തിന്റെ സമ്പത്തുള്ള ആളുകളാണ് അവർ. നിങ്ങൾക്കറിയാത്ത വിജ്ഞാനത്തിന്റെ മേഖലയുള്ള ആളുകളാണ് അവർ. ഇന്ന് നമ്മളെ എല്ലാ മേഖലയിലും വികസിച്ചു എന്നൊക്കെ പറയുമ്പം പക്ഷേ മനുഷ്യപ്പറ്റി നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്, ഹ്യൂമാനിറ്റി നമ്മൾക്ക് ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള വാപ്പ, നിങ്ങളുടെ ഉമ്മ, അവർ നിങ്ങൾക്കുള്ള സ്വർഗമാണ്. സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ കാണാം, മൂന്ന് മനുഷ്യന്മാർ ഒരു യാത്ര പോയി. യാത്രയിൽ രാത്രിയായ നേരത്ത് എവിടെയെങ്കിലും തങ്ങണമല്ലോ എന്ന് കരുതി അവരുടെ സഞ്ചാര വഴിയിൽ കണ്ട ഒരു ഗുഹയിൽ കയറി അഭയം തേടി. നട്ടപ്പാതിര നേരത്ത് ആ ഗുഹയിൽ കഴിയുന്നതിന്റെ ഇടക്കാണ് എവിടെയോ മലയുടെ മുകളിൽ നിന്നൊരു പാറ ഉരുണ്ടു വന്ന് അവർ കയറി താമസിച്ച ഗുഹയുടെ വാതിലടഞ്ഞുപോയി. മൂന്നാളുകളും ഗുഹയുടെ ഉള്ളിൽപ്പെട്ടു. മൂന്നാളും ശക്തി ഉപയോഗിച്ച് ഈ വന്ന് ഉരുണ്ടു വന്ന പാറക്കല്ല് തള്ളി നോക്കി. രക്ഷപ്പെടാനൊരു വഴിയില്ല. അവസാനം കൂട്ടത്തിലെ പണ്ഡിതൻ പറഞ്ഞു, നമുക്ക് ദ്വാരക്ക, വേറെ വഴിയൊന്നുമില്ല. അള്ളാഹുവിനോട് ജീവിതത്തിൽ നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തികൾ മുൻനിർത്തിയിട്ട് പ്രാർത്ഥിച്ചു നോക്കാം. അങ്ങനെ അതാ മൂന്നാളുകളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂട്ടത്തിലൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചു, പടച്ചോനെ, എനിക്ക് പ്രായമായ വാപ്പയുണ്ട്, ഉമ്മണ്ട്. എല്ലാ ദിവസവും ഞാനാണ് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ഒരു ദിവസം ഞാനൊരു യാത്ര പോയി. വൈ വന്നപ്പോ വളരെ വൈകിപ്പോയി. രാത്രിയിൽ എന്റെ വീട്ടിലുള്ള മൃഗത്തിനെ കറന്ന് ഞാൻ അവർക്ക് പാല് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അന്ന് രാത്രി ഞാൻ എത്തിയപ്പോഴേക്കും ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ ഉമ്മയും ഉപ്പയും ഉണരാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. ഞാൻ ആ മൃഗങ്ങളുടെ പാല് കറന്നിട്ട് ഉമ്മയുടെയും ആപ്പയുടെയും കാലിന്റെ ചോട്ടിൽ പോയി കുറെ കാത്തിരുന്നു. ഉറങ്ങുന്ന അവരെ വിളിച്ചുകൂടാ, അവർക്ക് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൂടാ. കാരണം അവരോട് കാരുണ്യം കാണിക്കാനാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ പാലും കറന്ന് ആ പാത്രവും പിടിച്ച് ഉറങ്ങുന്ന എന്റെ ആപ്പയുടെയും ഉമ്മയുടെയും കാലിന്റെ താഴെ കുറെ നേരം കാത്തിരുന്നു. അവരുണ്ടോ ഉറക്കമുണരുന്നു. അന്നേരം ഇവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എന്നും എന്റെ മക്കൾക്കും ഭാര്യക്കൊക്കെയും പാല് കൊടുക്കാറുള്ളത്. മാതാപിതാക്കൾക്ക് കൊടുക്കാതെ ഞാൻ ഇവർക്ക് കൊടുക്കാറില്ല. എന്റെ കുട്ടികൾ കുറെ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, പാല് വേണം. ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം ആപ്പക്കും ഉമ്മക്കും കൊടുക്കണം, എന്നിട്ടേ ഞാൻ ഈ പാല് നിങ്ങൾക്ക് തരൂ. സുബഹി വരെ ഞാൻ ഈ പാലും പാത്രവും പിടിച്ച് കാത്തിരുന്നു. ആപ്പയും ഉമ്മയും സുബഹിയായപ്പോഴാ ഉണർന്നത്. ഞാൻ ആ നേരത്തെ അവർക്ക് പാല് കൊടുത്തു, അവർ കുടിച്ചു. പിന്നെ ഞാൻ എന്റെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു. ഈ മനുഷ്യൻ പിന്നീട് ദ്വാരക്കാണ് പടച്ചോനെ, എന്റെ വാപ്പയോട് എന്റെ ഉമ്മയോട് ഞാൻ പ്രകടിപ്പിച്ച ഈ സ്നേഹം ഒരു മനുഷ്യനെയും കാണിക്കാനല്ല, ഈ നട്ടപ്പാതിരക്കാര് കാണാനാ. പടച്ചോനെ, വാപ്പയെയും ഉമ്മയും പരിഗണിക്കണമെന്ന് നിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പേരിലാ ഞാൻ ഈ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ആ മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തിരുന്നത്. ഞാൻ ആ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ പേരിൽ ഗുഹയുടെ വാതിലടച്ച പാറയൊന്ന് മാറ്റി തരണേ അല്ലാ. ആ മനുഷ്യൻ ദുആ ചെയ്തു, ആ ഒരൊറ്റ പുണ്യപ്രവൃത്തിയുടെ പേരിൽ ഗുഹയുടെ വാതിലടച്ച ആ പാറക്കല്ല് നീങ്ങിയെന്നും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയെന്നും സഹീഹുൽ ബുഖാരിയാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നൂറുകൂട്ടം നീറുന്ന പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ടാകും. എന്നിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകും, എവിടെയെങ്കിലും ചികിത്സിക്കുന്ന മനുഷ്യന്മാരുണ്ടാകും, ഉസ്താദുമാരുണ്ടാകും, കണക്ക് നോക്കുന്നവരുണ്ടാകും, ജ്യോത്സ്യന്മാരുണ്ടാകും, എല്ലായിടത്തും നമ്മളെത്തും. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്ന ഒരു വഴി നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ സകല പ്രശ്നങ്ങളുടെയും അഭയവും പരിഹാരവും നിങ്ങളുടെ വീട്ടിലുണ്ട്. അത് നിങ്ങൾ കണ്ടില്ല.
അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അൽ ഉമ്മു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ നടുവിലെ വാതിലാണ് ഉമ്മ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഷഫിയുൽ വറ മുഹമ്മദ് മുസ്തഫ. എന്റെ നിങ്ങൾ ആദ്യം നിങ്ങളെ വാപ്പയോടൊന്ന് ദ്വാരിക്കാൻ പറയാൻ മറന്നുപോയി, നിങ്ങളുടെ ഉമ്മയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്, വാപ്പയുടെയും ഉമ്മയുടെയും വില ജനങ്ങൾക്ക് അറിയാതെയായി വരുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് ഇതിനൊക്കെയും കൂടുതൽ അപകടകരമായ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളുടെ വാപ്പയുടെ വിലയൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളുടെ ഉമ്മയുടെ മൂല്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ പ്രായമായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ പദ്ധതികൾ ഓരോ മഹല്ല് കമ്മിറ്റിയും പ്ലാൻ ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പൊ നമ്മള് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ക്ലാസ് വെക്കും, വനിതാ ക്ലാസ്. യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിപാടി വെക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പദ്ധതികൾ ഉണ്ടാകും. പക്ഷെ വൃദ്ധന്മാർക്ക് വേണ്ടിയിട്ട് ഏത് മഹലിന്റെ കീഴിൽ എവിടെങ്കിലും വല്ല പദ്ധതി ഉണ്ട്? എവിടെയില്ല, ആർക്കുമില്ല. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയില് ആ നാട്ടിലെ പ്രായമായ ആൾക്കാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ഒരു സിയാർത്ത്, ഒരു സ്റ്റഡി ടൂർ സംഘടിപ്പിച്ചു. ആ നാട്ടിലെ ബോധമുള്ള മനുഷ്യന്മാര് അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെയും ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പുറം ലോകത്ത് പോകണമെന്ന് പൂതി ഉണ്ടാകും. നമ്മൾ ഓരോ അവധിക്കാലത്തും നമ്മുടെ ഫാമിലിയെ കൂട്ടിയിട്ട് ടൂർ പോകും. എപ്പോഴെങ്കിലും വാപ്പനോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ പോരണോ? ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ പോരണോ? അവരോട് ചോദിക്കൂല, ഇനി അവരെങ്ങാനും വന്നാൽ നമ്മളുടെ ആസ്വാദനത്തിന് തടസ്സമാകുന്നു, എനിക്ക് കൊണ്ടുപോകൂല. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് വൃദ്ധന്മാരായ ആളുകൾ. നല്ല കഴിവുള്ള മനുഷ്യന്മാരുണ്ട്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു യുവ സംരംഭകയുടെ അവരുടെ ജീവിതത്തിലെ അനുഭവം പറയാണ്. നാട്ടിലുള്ള വൃദ്ധന്മാരായ ആളുകളെയൊക്കെയും ഉപയോഗപ്പെടുത്തി, അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരൊരു സംരംഭം തുടങ്ങി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൈത്തൊഴിലാണ്, പക്ഷേ ആ കൈത്തൊഴിൽ വളരെ സമർത്ഥമായിട്ട് ആ വൃദ്ധന്മാരായ ആളുകൾ ചെയ്യുന്നു. അങ്ങനെ അതാ ഈ സംരംഭകയുടെ അവരുടെ ബിസിനസ് വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ തവണയും ഓരോ ആഴ്ചയിലും നിശ്ചിത സംഖ്യ എന്നോണം ഈ വൃദ്ധരായ ആളുകൾക്ക് കിട്ടുന്നു. അവർക്ക് അഭിമാനമായി, അവർക്ക് സന്തോഷമായി, ഈ പ്രായമായ നേരത്തും എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ടല്ലോ എന്ന് സമാധാനമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ പ്രിയപ്പെട്ട ആളുകൾ, ചിലപ്പോൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർ വന്നിട്ട് സാറേ ഒരു 100 രൂപ കടം തരണമെന്നോ. ഈ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്, ഒരു 100 രൂപ കടം തരണം. 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ സംഖ്യയാണോ? ഈ സംഖ്യ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണീരാണ് വരുന്നത്. ആ ആളുകൾ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് മക്കളില്ലേ, അവർക്ക് പ്രിയ ബന്ധപ്പെട്ടവരില്ലേ. നമ്മൾ പലപ്പോഴും അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് കടം ചോദിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശമ്പളക്കാരായിരിക്കും, നിങ്ങൾ വലിയ ജോലിക്കാരായിരിക്കും, ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ വാപ്പക്കൊരു നിശ്ചിത സംഖ്യ ശമ്പളമായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഓരോ ചെറുപ്പക്കാരും ജോലിയുള്ള ആൾക്കാരും എന്ത് ചെയ്യുക, വാപ്പക്ക് ശമ്പളം എന്നുള്ള രൂപത്തിൽ രൂപ കൊടുക്കുക. അതിന് വാപ്പക്ക് കൊടുക്കുക, ഉമ്മക്ക് അതേപോലെ നിശ്ചിത സംഖ്യ കൊടുക്കുക. അവരുടെ കയ്യിൽ കാശുണ്ടാവട്ടെ, അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ചായ കുടിക്കണം എന്നൊരു പൂതി. പക്ഷെ കീശയിൽ നോക്കിയപ്പോ 5 രൂപ അല്ല, ആ തൽക്കാലം ആ പൂതി അവർ വേണ്ടാന്ന് നോക്കും. നമ്മളുടെ വാപ്പക്ക് ഒരു നിസ്സാരമായ ഒരു 10 രൂപയുടെ ഒരു ആവശ്യം വന്നിട്ട് അതിനാളുടെ കയ്യിൽ പണമില്ലാന്ന് വന്നാൽ പിന്നെ നമ്മള് വലിയ ആഡംബരപരമായ ജീവിതം നയിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പ്രിയപ്പെട്ട വൃദ്ധന്മാരെ, നമ്മളുടെ ഉമ്മമാരെ, നമ്മുടെ ഉപ്പമാരെ, നമ്മൾക്ക് സ്വർഗം തരാൻ അള്ളാഹു കണക്കാക്കിയ കാരണങ്ങളാണവർ. അവരെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം വൃദ്ധന്മാരായ ആളുകളും അവരുടെ ജീവിതം ഒന്ന് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. വയസ്സ് കുറെ കൂടി, എപ്പോഴാ ഒരാൾ വയസ്സനാവുക? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെയൊക്കെ വിചാരം എന്താ, നമുക്ക് വയസ്സായിട്ടില്ല എന്നുള്ളതാണ്. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ വയസ്സന്മാരാ, 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെയും വൃദ്ധന്മാരാണ്. നമ്മളത് പറയൂല, നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പോഴും അതൊരു 17 എന്ന് മനസ്സിൽ ഇങ്ങനെ ധരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ശരീരത്തിൽ കളറടിച്ച് നടക്കും. 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെയും വൃദ്ധന്മാരാണ്. അതുകൊണ്ട് നന്നാവണമെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. വയസ്സ് കുറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും യാതൊരു ബോധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളും വൃദ്ധന്മാരുടെ ഇടയിലുണ്ട്. ചില വൃദ്ധന്മാരുണ്ട് ചോറിച്ചിലല്ലാതെ വേറൊരു സ്വഭാവം അവർക്കുണ്ടാവില്ല.
ഒരു കുടുംബത്തിനും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റൂല. ഒരു കല്യാണവും നാട്ടിൽ നടക്കൂല. എല്ലാ കല്യാണവും നടക്കും. ഏത് നേരം ഒരു പണിയുണ്ടാവൂല. പെരയിൽ ഏതായാലും വീട്ടുകാരിരിക്കൂല. അപ്പൊ പിന്നെ പുറത്തിറങ്ങും. എന്നിട്ട് റോട്ടിൽ വന്നിട്ട് ജനങ്ങൾക്ക് മുഴുവനും പ്രയാസം. എവിടെ വന്നാലും അവരെ കൊണ്ട് ശല്യം. അങ്ങനെ ആവരുത്. 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബോധമുണ്ടാവണം. ആയുസിന്റെ മുക്കാൽ ഭാഗവും തീർന്നിട്ടുണ്ട്. മരണം പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും നന്നാവണം എന്നൊരു ചിന്തയിലേക്ക് വൃദ്ധന്മാരായ ആളുകളും വരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവതരമായ ഒരു കാര്യം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആയുസ് കൂടിയിട്ട് ബോധമുണ്ടാവേണ്ട സമയത്തിലേക്ക് നമ്മൾ എത്തിയിട്ട് പിന്നെയും ബോധമില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് എങ്കിൽ ആ മനുഷ്യന്റെ ശിക്ഷ വളരെ കൂടുതലായിരിക്കും. വ്യഭിചാരത്തിന് എല്ലാവർക്കും ശിക്ഷ കിട്ടും. യുവാവ് വ്യഭിചരിച്ചാലും വൃദ്ധൻ വ്യഭിചരിച്ചാലും വ്യഭിചാരത്തിന്റെ ശിക്ഷ അവനുണ്ടാകും. പക്ഷേ ഒരു വൃദ്ധനെങ്ങാനും വ്യഭിചരിച്ചാൽ ആ മനുഷ്യന്റെ ശിക്ഷ വളരെ കൂടുതലാണ്. എന്തുകൊണ്ട്? ആ മനുഷ്യന് ചിന്തിക്കാനും ബോധം ഉൾക്കൊള്ളാനുമുള്ള വയസ്സായിട്ടുണ്ട്. ഖുർആൻ പറയുന്നില്ലേ, അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് വയസ്സ് തന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ബോധമുള്ളവർക്ക് ചിന്തിക്കാനുള്ള വയസ്സ് തന്നിട്ടില്ലേ? വജാഅകുമുൻ നദീർ, താടി നരച്ചില്ലേ? തലമുടി നരച്ചില്ലേ? ശരീരം മുഴുവനും ശുഷ്കിച്ചില്ലേ? എന്നിട്ടും നേരം വെളുത്തില്ലേ? എന്നിട്ടും ചിന്തിച്ചില്ലേ എന്നാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രായമാകുമ്പോൾ ജീവിതം നന്നാക്കാനായിട്ടുണ്ട് എന്നും മരണത്തിലേക്ക് ഞാൻ കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നൊരു ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മളുടെ പ്രിയപ്പെട്ട വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ അവരെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു ശീലം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ വീട് മാറി താമസിക്കുന്നുണ്ടാകും. വാപ്പയും ഉമ്മയും ചിലപ്പോൾ വേറെ വീട്ടിലായിരിക്കും. ദിവസവും ഒരു വട്ടമെങ്കിലും അവരെ കാണണം. ഒരു വട്ടമെങ്കിലും അവരോട് ഫോൺ വിളിച്ച് സംസാരിക്കണം. നാട്ടിലുള്ള സന്നദ്ധ സംഘങ്ങൾ എന്ത് ചെയ്യണം? നാട്ടിലുള്ള വൃദ്ധന്മാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവർക്ക് സന്തോഷം നൽകുന്ന പരിപാടികൾ പ്ലാൻ ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോയി യാത്രകൾ ചെയ്യിപ്പിക്കുകയും കാണാനുള്ള നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയും നല്ല ഭക്ഷണം അവർക്ക് കൊടുത്തുകൊണ്ട് മനസ്സമാധാനം അവർക്ക് നൽകുകയും വേണം. മക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും സമൂഹം എന്റെ കൂടെയുണ്ടല്ലോ എന്നൊരാശ്വാസം അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുകയും വേണം. അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.